സി പി ഐയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റത്തിന് വഴിതെളിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി ഔദ്യോഗികമായി കടക്കും മുമ്പേ ചരടുവലികൾ ശക്തമാക്കി ജില്ലാ ഘടകങ്ങൾ രംഗത്തെത്തി. ഇത് വളരെ അപൂർവതയിൽ അപൂർവമാണ്. കാനൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്നാണ് പാർട്ടിയിലെ ശാക്തിക ചേരികളിൽ മാറ്റം പ്രകടമാകുന്നത്. ഇതോടെ മുമ്പ് സംസ്ഥാന നേതൃത്വത്തിൽ അനഭിമതരായിരുന്ന പലരും അവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന് സാധ്യതയേറി. സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ബിനോയ് വിശ്വം കാനം പക്ഷക്കാരനായിരുന്നുവെങ്കിലും മറുപക്ഷത്തുള്ള നേതാക്കളിൽ പലരുമായും അടുത്ത ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾക്കതീതമായ പരിഗണനകൾ അദ്ദേഹത്തിൽ നിന്നും പലരും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മാവേലിക്കര മണ്ഡലങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രന് താല്പര്യമുള്ളവരായിരുന്നില്ല ഒടുവിൽ സ്ഥാനാർത്ഥികളായത്. തിരുവനന്തപുരത്ത് സി ദിവാകരന് സീറ്റ് ലഭിച്ചതിൽ ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പിന്തുണ പ്രധാന ഘടകമായിരുന്നു. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന പൊതു അഭിപ്രായമാണ് അന്ന് മാവേലിക്കരയിൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് അവസരം കിട്ടാൻ കാരണമായത്. വയനാട്ടിൽ മത്സരിച്ച പി പി സുനീറും തൃശ്ശൂരിലെ രാജാജി മാത്യു തോമസും കടുത്ത കാനം പക്ഷക്കാരായിരുന്നു. ഇത്തവണ തിരുവനന്തപുരത്ത് ബിനോയ് വിശ്വം സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു കാനത്തിൻ്റെ മരണത്തിന് മുൻപ് വരെയും കേട്ടിരുന്നത്. എന്നാൽ കാനത്തിൻ്റെ അപ്രതീക്ഷിത വേർപാടിനെ തുടർന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതോടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ആരെയെങ്കിലും രംഗത്തിറക്കണമെന്ന താല്പര്യമാണ് സി പി ഐയുടെ നേതൃത്വത്തിലുള്ളത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പേര് വരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന സാഹചര്യത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മംഗളാ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജയ്ക്കാണ് സി പി ഐയിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പലരും പറയുന്നത്. ത്രികോണ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്താകുമോ എന്ന ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നു. പ്രമുഖ വനിതാ നേതാവിനെ കളത്തിലിറക്കാൻ ആലോചിക്കുന്നത് ശുദ്ധ അബദ്ധമാണെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും തിരുവനന്തപുരത്ത് സി പി ഐ ഇറക്കുന്നത്. മാവേലിക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തന്നെയാണ് കൊല്ലം കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് താല്പര്യം. എന്നാൽ കൃഷിമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും എ ഐ വൈ എഫ് നേതാവുമായ സി എ അരുൺകുമാറിനെ മത്സരിപ്പിക്കണമെന്ന താല്പര്യമാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനുള്ളത്. ഇതിനായി മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലും അരുൺകുമാറിനെ മുന്നിൽ നിർത്തി നിരവധി പാർട്ടി പരിപാടികൾ ജില്ലാ നേതൃത്വം നടത്തി വരുന്നു അയാളെ പരിചയപ്പെടുത്താൻ വേണ്ടി. ഒപ്പം ഈ മേഖലയിൽ നിന്ന് ചിറ്റയം ഗോപകുമാറിനെ ഒഴിവാക്കി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ട് കർഷക സമര സന്ദേശ ജാഥകളിൽ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ ജാഥ ക്യാപ്റ്റൻ അരുൺകുമാറാണ്. ചിറ്റയത്തിന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂച്ചാക്കലിൽ രണ്ടാമത്തെ ജാഥയുടെ ഉദ്ഘാടനം മാത്രമാണ് നൽകിയത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. തൃശൂർ സീറ്റിനായി കാനം പക്ഷക്കാരനായ കെ പി രാജേന്ദ്രൻ രംഗത്തുണ്ടെങ്കിലും കൂടുതൽ വിജയസാധ്യത കണക്കിലെടുത്ത് വി എസ് സുനിൽകുമാറിനെ പരിഗണിക്കണമെന്നതാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കാനം വിരുദ്ധ പക്ഷക്കാരനായ സുനിൽകുമാറിനെ കഴിഞ്ഞ തവണ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായ വയനാട്ടിലും സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ചകളിൽ സി പി ഐ സജീവമാക്കിയിട്ടുണ്ട്. അവിടെ ആരാണോ ബലിയാടാകാൻ തയ്യാറാവുന്നത്. സംസ്ഥാനത്തെ ഈ നാല് സീറ്റുകളിൽ ആരൊക്കെ മത്സരിച്ചാലും കരകയറണമെങ്കിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. അത്ര ഈസി അല്ല കാര്യങ്ങൾ. വയനാട്ടിൽ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ തന്നെ മത്സരിക്കട്ടെ, ജയിക്കുമെന്ന് നോക്കാം. അതുപോലെ മറ്റു മണ്ഡലങ്ങളിലും ഇത്തവണ രാജ്യത്ത് ദേശീയ പദവി നഷ്ടമാകുന്ന പാർട്ടിയും ഒരു എം പി പോലുമില്ലാത്ത ദേശീയ വിപ്ലവ പാർട്ടിയും സി പി ഐ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.